വലിയ കാത്തിരിപ്പുകൾക്ക് ഒടുവിലാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് മാമാങ്കം എന്ന വമ്പൻ ചിത്രം എത്തിയിരിക്കുന്നത്. ചരിത്രത്തെ വളച്ചൊടിക്കാതെ അതുപോലെ തന്നെ പകർത്തി എന്ന അഭിപ്രായമാണ് നിരൂപണങ്ങളിൽ എടുത്തു പറഞ്ഞത്. എന്നാൽ ചിത്രത്തിനെ താഴ്ത്തിക്കെട്ടിയ സൈബർ ഇടങ്ങളിൽ ചില കമന്റുകളും വീഡിയോകളും രംഗത്ത് എത്തിയിരുന്നു. പിന്നാലെ മാമാങ്കത്തെ ഡീഗ്രേഡ് ചെയ്യരുതെന്ന് അപേക്ഷിച്ച് മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ ഭാരവാഹി എത്തിയിരിക്കുകയാണ്. മോഹൻലാൽ ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി വിമൽകുമാറിന്റേത് എന്ന രീതിയിൽ പ്രചരിക്കുന്ന ഓഡിയോയാണ് ഇപ്പോൾ ഗ്രൂപ്പുകളിൽ വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്നതും. ലാൽ സാറിനെ ഇഷ്ടപ്പെടുന്ന ഒരാളും മാമാങ്കം എന്ന സിനിമയെ ഡീഗ്രേഡ് ചെയ്യുന്ന വിധത്തിൽ ഗ്രൂപ്പുകളിലോ ഫേസ്ബുക്കിലോ ഒന്നും പോസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നും, കാരണം ഇത് ലാൽ സാറിന്റെ പേജിൽ വന്ന സിനിമയാണ് എന്നുമാണ്. ചിത്രം മോശമാണെന്ന് ആരെങ്കിലും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ലാൽ സാറിന് കൂടെ താല്പര്യമുള്ള വിഷയമാണ് ഇതെന്നും എല്ലാ ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഇക്കാര്യം ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ ഇത് ഒറിജിനലാണോ എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടുമില്ല. 50 കോടിയോളം മുതൽ മുടക്കിൽ എം പത്മകുമാർ ആണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. കാവ്യ ഫിലിംസിന്റെ ബാനറിൽ വേണുകുന്നംപള്ളിയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നതും. കഴിഞ്ഞ വർഷം ഒടിയന് നേരിടേണ്ടി വന്ന സൈബർ ആക്രമണം അതുപോലെ തന്നെ മാമാങ്കത്തിനും നേരിടുകയാണ്. അതുകൊണ്ട് തന്നെ ഒടിയന്റെ തിരക്കഥാകൃത്ത് ഹരികൃഷ്ണൻ ഇപ്പോൾ മാമാങ്കത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. ഓർമ്മയുണ്ട്, കഴിഞ്ഞ വർഷത്തെ ഇതേ ദിവസം ഇതേ സമയം കോട്ടയത്ത് അതിരാവിലത്തെ ഒടിയന്റെ ആദ്യ പ്രദർശനം കഴിഞ്ഞ് ഓഫീസിൽ തിരിച്ചെത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. സിനിമ കണ്ട പരിചയക്കാരുടെ നല്ല വാക്കുകൾ പറഞ്ഞുള്ള വിളികളും മെസ്സേജുകളും കിട്ടി തുടങ്ങി. പക്ഷേ അപ്പോഴേക്കും ഡീഗ്രേഡിംഗ് തുടങ്ങിക്കഴിഞ്ഞിരുന്നു. മലയാളം കണ്ട ഏറ്റവും വലിയ ഓപ്പണിംഗും ഫസ്റ്റ് ഡേ കളക്ഷനും നേടിയ സിനിമയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ തുടങ്ങിയ ആക്രമണവും അതുവരെ മലയാള സിനിമ പരിചയിക്കാത്തതായിരുന്നു. തിന്മയുടെ സകല കരുത്തോടെയും ഏറ്റവും നീചമായ ആരോപണങ്ങൾ ഉന്നയിച്ചു പോലും നടന്ന സൈബർ ആക്രമണം, അവരിലേറെയും സിനിമ കാണാത്തവരായിരുന്നു എന്നതായിരുന്നു കൗതുകകരവും. ആ സിനിമയുടെ ആദ്യ പ്രദർശനം തുടങ്ങിയതിനു മുമ്പേ സിനിമയെ സമൂലം വിമർശിക്കുന്നു. കാശിന് കൊള്ളില്ലെന്ന മട്ടിലുള്ള പോസ്റ്റുകൾ പ്രവഹിച്ചു. ഏത് സിനിമയും പോലെ പല കുറവുകളുമുള്ള സിനിമ തന്നെയായിരുന്നു ഒടിയനും. പക്ഷേ അതിലേറെ ഗുണാംശങ്ങൾ ആ സിനിമയിൽ ഉണ്ടായിരുന്നു. ഈ തിരിച്ചറിവ് കൊണ്ട് തന്നെയാണ് ഈ സൈബർ ആക്രമണം സംഘടിതമാണെന്നും അതിൽ ആരുടെയൊക്കെയോ ഗൂഢ ഉദ്ദേശങ്ങൾ ഉണ്ടെന്നും ഞങ്ങൾ മനസ്സിലാക്കിയത്. പക്ഷേ അതിജീവനത്തിന്റെ സിനിമ കൂടിയായിരുന്നു ഒടിയൻ. 2 ദിവസം കൊണ്ട് തന്നെ ഡീഗ്രേഡിങ്ങിനെ സിനിമയുടെ നന്മ കൊണ്ട് അതിജീവിക്കാൻ അതിന് കഴിഞ്ഞു. തിയേറ്ററുകളിലേക്ക് കുടുംബങ്ങൾ ഒഴുകിയെത്തി. 100 കോടി കളക്ഷനും ചില തിയേറ്ററുകളിൽ 100 ദിവസവും ആ സിനിമയ്ക്ക് നേടാനായി. വെറുതെയല്ല ഈ കഥ ഓർമ്മിച്ചത്. മറ്റൊരു വലിയ നല്ല സിനിമയുടെ സംഘടിതമായ ഡീഗ്രേഡിങ്ങിനെ നേരിടുകയാണ് ഇപ്പോൾ മാമാങ്കം. മലയാളം ഇതുവരെ കണ്ടതിൽ ഏറ്റവും വലിയ ചിത്രം, മമ്മൂട്ടി എന്ന അപാര പ്രതിഭാശാലിയായ നടന്റെ അതുല്യമായ വേഷപ്പകർച്ചകൾ, അമ്മക്കിളിക്കുടു മുതൽ ജോസഫ് വരെ അതീവ ശ്രദ്ധേയമായ കയ്യൊപ്പുകളിട്ട എം പത്മകുമാർ എന്ന സംവിധായകന്റെ സൂക്ഷ്മ സൗന്ദര്യമുള്ള സംവിധാനം, ഇനിയും എത്രയോ പേരുടെ സമർപ്പണം, എത്രയോ രാപ്പകലുകളുടെ ക്ലേശം, അതേ ചങ്ങാതി മാമാങ്കം എന്ന സിനിമ ഈ ഡീഗ്രേഡിംഗിൽ തളരില്ല. ഇതിലുമേറെ പ്രതിസന്ധികളെ അതിജീവിച്ചാണല്ലോ ഈ സിനിമ സ്ക്രീനിൽ എത്തിയത് തന്നെ. ചരിത്രത്തിന്റെ സൗന്ദര്യം അതിന്റെ വേറിട്ട കഥനത്തിലുമാണ്. വടക്കൻ വീരഗാഥയോ പഴശ്ശിരാജയോ അല്ല മാമാങ്കം. അത് ചരിത്രത്തിൽ ചാവേറുകൾ വീരം കൊണ്ടും ചോര കൊണ്ടും കണ്ണീര് കൊണ്ടും എഴുതിയ ഒരു വലിയ കഥയുടെ പുതിയ കാലത്തിന് ചേർന്ന സിനിമാവിഷ്കാരമാണ്. ചരിത്രം ജയത്തിന്റെയും തോൽവിയുടെയും സ്വപ്നത്തിന്റെയും ഇച്ഛയുടെയും ഒക്കെ മനുഷ്യകഥയാണെന്ന് കൂടി തിരിച്ചറിയുന്നവർ യാഥാർത്ഥ്യമാക്കിയ സിനിമ. നേരത്തെ ഒടിയനെ പറ്റി എഴുതുന്നത് പോലെ തീർച്ചയായും ചില കുറവുകൾ ഈ സിനിമയിൽ നിന്നും കണ്ടെടുക്കാം. പക്ഷേ അതിനൊക്കെ അപ്പുറത്താണ് ഇതിഹാസമാനങ്ങളോടെ എങ്കിലും ഭൂമി തൊട്ട് കഥ പറയുന്ന ഈ നല്ല സിനിമ. സിനിമ നല്ലതല്ലെന്ന് പറയാൻ നല്ലതാണെന്ന് പറയാനുള്ളത് പോലെ പ്രേക്ഷകന് തീർച്ചയായും അവകാശമുണ്ട്. 2 അവകാശങ്ങളെയും മാനിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ഗൂഢമായ താല്പര്യങ്ങളോടെ ഈ സിനിമയെ ഡീഗ്രേഡ് ചെയ്യാൻ ഒരുങ്ങുന്നവരെ മലയാള പ്രേക്ഷകർ തിരിച്ചറിയുക തന്നെ വേണം. മാമാങ്കം തീർച്ചയായും നാം കാണേണ്ട സിനിമയാണ്. ദുഷ്ടലാഗോടെ ആരോഗ്യം ചേർന്ന് ആദ്യ നാളുകളിൽ ഒടിയൻ എന്ന സിനിമയിൽ ഏൽപ്പിച്ച ദുരാനുഭവം ഇനി ഒരിക്കലും ആവർത്തിക്കരുത്. നല്ല സിനിമ ഒരിക്കലും തോറ്റുകൂടാ, തോൽക്കുകയുമില്ല തീർച്ച. ഇങ്ങനെ നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത്. സിനിമയെ എന്തിന് ഡീഗ്രേഡ് ചെയ്യുന്നു? നല്ലതോ ചീത്തതോ അതുമാത്രം പറഞ്ഞാൽ പോരെ.